ഡു റൈറ്റ് യൂസ് ഓഫ് എന്ന് ിൽ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം ഒന്ന് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാം രണ്ട് മിസ് യൂസ് ചെയ്യാം അപ്പോ പ്രോപ്പർ യൂസേജ് ആണോ മിസ് യൂസിങ് ആണോ എന്താണ് ഇതിന്റെ രണ്ടും വ്യത്യാസം നമുക്ക് നമ്മുടെ അപ്ലൈൻ എന്ന് പറയുന്നത് ശരിക്ക് ഞാൻ ഈ ബിസിനസ്സിൽ എൻറെ അപ്ലൈനെ കണക്കാക്കുന്നത് എൻ്റെ ലൈഫ് ലൈൻ ആയിട്ടാണ് എൻ്റെ ജീവിതത്തിന്റെ ഒരു എന്താ മാർഗരേഖ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എന്റെ അപ്ലൈൻസിനെ കാണുന്നത് നമുക്ക് നമ്മുടെ അപ്ലൈനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം ആ മനുഷ്യൻ ശരിക്കും ആ വ്യക്തി നിങ്ങൾക്ക് ബിസിനസ് പ്ലാൻ തന്നു ബിസിനസിന്റെ ഐഡിയ ഷെയർ ചെയ്തു തന്നു നമ്മള് ശരിക്കും എന്താണ് അദ്ദേഹത്തിന് യൂസ് ചെയ്യേണ്ടത് പല ആളുകളും അപ്ലൈനെ കോൾ സെന്റർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് നമ്പർ അയച്ചു കൊടുത്തിട്ട് ആ ഇവരെയൊക്കെ ഒന്ന് വിളിച്ചോളൂ കേട്ടോ ഇതൊക്കെ എന്റെ ആൾക്കാരാണ് ഇവരെയൊക്കെ എന്റെ ടീമിൽ ജോയിൻ ചെയ്യിച്ചോളൂ കോൾ സെന്റർ എക്സിക്യൂട്ടീവ് അപ്ലൈൻ രണ്ട് കൊറിയർ ഡെലിവറി ബോയ് അപ്ലൈൻ എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം ഒന്ന് എത്തിച്ചു തരാൻ പറ്റുമോ അങ്ങനെയൊന്നല്ല അത് ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്ന് മാത്രം പല ആളുകളും ചോദിക്കുന്നത് എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ട് ഉണ്ടോന്ന് മറ്റൊന്നാന്ന് സാധനം ഒന്ന് ഡെലിവറി ചെയ്ത് തരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ കൊറിയർ എക്സിക്യൂട്ടീവ് അപ്ലൈൻ മൂന്നാമത്തെ ഒരു എന്താ പറയുക അപ്ലൈൻ എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനർ അപ്ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീമിൽ ഒരാൾ കൺസിസ്റ്റൻസി അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ ഒരു ഫാസ്റ്റ് ഫാസ്റ്റാർട്ട് അച്ചീവ് ചെയ്തു അപ്പോ അതിന്റെ പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അപ്ലൈന് ഫോട്ടോ അയച്ചു കൊടുത്തു ഒരു പോസ്റ്റ് ഉണ്ടാക്കിട്ടോ ഒന്ന് അയച്ചു തരൂട്ടോ എന്നുള്ള രീതിയിൽ ഇതൊക്കെ നമ്മൾ പഠിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് വെസ്റ്റീജില് നമ്മൾ ഫോർ ബേസിക്സ് ട്രെയിനിങ് എടുത്തിട്ടുള്ള ഏത് വ്യക്തിക്കും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ഡോൺലൈനെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് പ്രോസ്പെക്ട് ലിസ്റ്റിലുള്ള വ്യക്തികളെ വിളിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാനും ഡെലിവറി ചെയ്യാനും വെസ്റ്റീജിന്റെ കൊറിയർ സർവീസ് ഉണ്ട് നിങ്ങളുടെ അപ്ലൈനെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരിക്കലും കാണാൻ പാടില്ല ഓക്കെ അതുപോലെ തന്നെ ചില വ്യക്തികളുണ്ട് എന്താ പറയാ നമ്മൾ സാധാരണ പറയും ഓടി അതായത് ഓവർ ഡ്രാഫ്റ്റ് അതായത് നമ്മളുടെ എന്ത് കാര്യത്തിനും ആദ്യം അവിടെ പേയ്മെന്റ് വഹിക്കുന്നത് നിങ്ങളുടെ ആയിരിക്കും അങ്ങനെയും ചെയ്യാൻ പാടില്ല അപ്പോ നമ്മൾ ഒരു കാരണവശാലും ഈ പറഞ്ഞതെല്ലാം തന്നെ മിസ് യൂസ് ആണ് പ്രോപ്പർ യൂസേജ് എന്ന് പറഞ്ഞത് എന്താ അപ്ലൈനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഒരു മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യ മീറ്റ് ഒരു ട്രെയിനിങ് ഫിക്സ് ചെയ്യുക അതുപോലെ തന്നെ അപ്ലൈൻറെ അടുത്ത് നിന്ന് പഠിക്കുക ഇപ്പൊ എനിക്ക് പോസ്റ്റ് ഉണ്ടാക്കാൻ അറിയില്ല ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് എനിക്ക് സ്ലൈഡ് ഉണ്ടാക്കാനും പോസ്റ്റ് ഉണ്ടാക്കാനും ഒന്നും അറിയില്ല ഞാൻ സുധീഷ് മാർനാടിന്റെ അടുത്ത് ചോദിച്ചു എനിക്ക് ഇതൊന്നും അറിയില്ല എനിക്ക് പഠിക്കണം എനിക്ക് ഇത് ചെയ്തു തരണം എന്നല്ല ഞാൻ പറഞ്ഞത് എനിക്കിത് പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ആയിട്ട് മാറി പതുക്കെ പതുക്കെ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്ത് കാര്യവും നമ്മൾ ചെയ്തു തരണം എന്നല്ല പറയേണ്ടത് പഠിപ്പിച്ച് തരണം എന്നാണ് നമ്മൾ പറയേണ്ടത് എനിക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ അറിയില്ല എനിക്ക് പഠിക്കണം സോ എങ്ങനെ ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ട് അപ്ലൈനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഒരു ഡിസൈൻ ചെയ്തു തരൂ എന്ത് ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തു തരൂ എങ്ങനെ ഇപ്പോ എനിക്ക് വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയല്ല നേരെ തിരിച്ച് നിങ്ങൾ നിങ്ങളുടെ അപ്ലൈൻ്റെ അടുത്ത് സംസാരിക്കേണ്ടത് എനിക്ക് നല്ല രീതിയിൽ ഹൈ മൊമെന്റത്തിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് അടുത്ത ഒരാഴ്ച ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി ഇതാണ് എൻ്റെ ഫോർ ബേസിക്സ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ എന്ന് പറയുന്നത് ഫോർ ബേസിക്സ് ആണ് നാലും കൂടിയത് മാത്രമാണ് ആക്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ ഓക്കെ അപ്പം എൻ്റെ അടുത്ത ഒരാഴ്ചയുടെ ആക്ടിവിറ്റി ഇതാണ് ഞാനിനി ഇതിൽ കൂടുതലായിട്ട് എന്താണ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ലക്ഷ്യമുണ്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട് എന്നിട്ട് നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യാണ് അപ്ലൈനുമായിട്ട് എന്താണ് ഞാൻ ഇനി ചെയ്യേണ്ടത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ ഇത് പറയാനുള്ള കാരണം പലപ്പോഴും പല കാര്യങ്ങളും അപ്ലൈൻ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല നിങ്ങളുടെ ഐഡിയാസ് ആണ് നോർമലി എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളൊക്കെ ചെയ്യുന്നത് കേൾക്കുന്നതും പറയുന്നതൊന്നും അല്ല നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മൾക്ക് തോന്നുന്നതാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം നമ്മൾക്കത് ഇമോഷണലി യെസ് നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇമോഷണലി അതുമായിട്ട് കണക്ടിവിറ്റി ഉണ്ടായിരിക്കും സോ നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് കൂടുതൽ റിസൾട്ട് ഉണ്ടായിരിക്കും അപ്ലൈൻ അതിലേക്ക് വേണ്ട ചില മാർഗനിർദ്ദേശങ്ങൾ തരുന്നുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ പറയാണ് അടുത്തൊരാഴ്ച ഞാൻ ഈ ഏരിയയിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ അപ്ലൈൻ പറയും നിങ്ങൾ ആ ഏരിയയിൽ ഇത്ര ദിവസം ഇത്ര ശതമാനം മാത്രം അവിടെ വർക്ക് ചെയ്യുക ബാക്കിയുള്ള വർക്ക് നിങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ ചെയ്യുക എന്നുള്ള രീതിയിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈൻ ആയിട്ട് വരുന്നുണ്ടായിരിക്കും അപ്ലൈൻ എന്ന് പറയുന്നത് ഒരു ഗൈഡ് ആണ് അല്ലാതെ ജി പി എസ് പറയില്ലേ എന്റെ ജീവിതത്തിന്റെ എന്റെ ജി പി എസ് എന്ന് പറയുന്നത് ജി പി എസ് എന്താ ലക്ഷ്യം തെറ്റാതെ ലക്ഷ്യം ലക്ഷ്യത്തിലേക്ക് പോകുന്നതാരാ ഞാനാണ് വണ്ടി ഓടിക്കുന്നതാരാ ഞാൻ തന്നെയാണ് പക്ഷെ എന്നെ ആ ലക്ഷ്യ എത്തിക്കാൻ വേണ്ടിട്ട് ഗൈഡ് ചെയ്യുന്ന വ്യക്തിയാണ് അപ്ലൈൻ സോ ഇതാണ് ഡു റൈറ്റ് യൂസ് ഓഫ് അപ്ലൈൻ അപ്ലൈൻ എന്ന് പറയുന്നത് ബ്രഹ്മാസരമാണ് ബ്രഹ്മാസ്ത്രത്തിന്റെ പ്രത്യേകത എന്താ ഒരു തവണ പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ സംഹാരമാണ് നടക്കുക അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ആയിട്ട് അപ്ലൈനെ വയ്ക്കുക കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഞാനൊരു ഇത് ചെയ്യായിരുന്നു അപ്പൊ അന്ന് ഞാൻ പറഞ്ഞൊരു സംഭവമാണ് നമുക്കൊരു ഇല ഉണ്ട് ഒരു സ്ഥലത്ത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം തന്നെ ആ ഇല വാങ്ങി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ എന്താണ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ അപ്ലൈനെയും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏറ്റവും ഒരു പ്രഷ്യസ് ആയിട്ടുള്ള വസ്തു എങ്ങനെയാണോ അതുപോലെ നമ്മൾ നമ്മുടെ അപ്ലൈനെ ഉപയോഗിക്കണം മമ്മൂട്ടി മോഹൻലാലിനെ നമ്മൾ ഐഡിഫൈ ചെയ്യും അതിനേക്കാൾ കൂടുതൽ ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ ഐഡിഫൈ ചെയ്യേണ്ട വ്യക്തിയാണ് നമ്മളുടെ അപ്ലൈൻ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ക്രൗൺ ആയിട്ട് മാറണോ നിങ്ങൾക്കൊരു ആയിട്ട് മാറണോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അപ്ലൈനെ മമ്മൂട്ടിയേക്കാൾ മോഹൻലാലിനേക്കാൾ ശക്തമായിട്ടുള്ള രീതിയിൽ സൂപ്പർ സ്റ്റാറിനെ പോലെ ഐഡിഫൈ ചെയ്യുക ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പ്ലൈനെ നിങ്ങളൊരു താങ്ക്സ് നോട്ട് വിടുക താങ്ക് യു മൈ അപ്ലൈൻ മൈ ഡിയർ അപ്ലൈൻ ഞാൻ ഇതുവരെ ഇനി എന്താണ് കൂടുതലായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ അപ്ലൈനെ നിങ്ങൾ ഡീൽ ചെയ്യാം ഓക്കെ ഡു റൈറ്റ് യൂസ് ഓഫ് അപ്ലൈ